നമസ്കാരം. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നാട്ടിലെ തിയേറ്ററുകളൊക്കെ ഓപ്പണാക്കിയിരിക്കുകയാണ്. സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം മലയാളത്തിൽ ആദ്യമായിട്ട് എത്തുന്ന സിനിമ വെള്ളം എന്ന് പറയുന്ന സിനിമയാണ്. ജയസൂര്യ നായകനായിട്ട് എത്തുന്ന വെള്ളം. ആ ടൈറ്റിൽ തന്നെ നല്ല രസമാണല്ലേ, വെള്ളം. എന്നാലും ഇതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ട് സംവിധായകൻ പ്രജേഷ് സെന്നാണ് മാറ്റിനി മാഷപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കേൾക്കാം. അങ്ങനെ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ നാട്ടിൽ തിയേറ്ററൊക്കെ ഓപ്പണാക്കിയിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യം, വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് ഈ ലോക്ഡൌണിന് ശേഷം റിലീസിന് വേണ്ടി കാത്തിരിക്കുന്നത്. ശരിയാണോ ആ ഒരു വാർത്ത? ശരിയാണോ? അതെ അതെ അതെ, ശരിയാണ്. നമ്മള് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തിയേറ്റർ തുറക്കുമ്പോൾ ആദ്യത്തെ സിനിമ വെള്ളം ആയിട്ട് പുറത്തു വരികയാണ്. സന്തോഷമുണ്ടതിനകത്ത്. കഴിഞ്ഞ പിന്നെ ഫെബ്രുവരി റിലീസ് ചെയ്യാൻ എഴുതുന്ന പടമാണ്. കൊറോണ ആയിട്ട് മാറ്റിവെച്ചു. അതിപ്പം ഇപ്പോ വന്നു. എന്തായാലും 2021 തിയേറ്റർ ഒക്കെ ഓപ്പൺ ആയി പുതിയൊരു കാലം വന്നപ്പോ നമ്മൾ റിലീസ് ചെയ്യുവാണ്. വെള്ളം എന്ന് പറഞ്ഞ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മദ്യപാനിയുടെ കഥ പറയുന്ന സിനിമ. ശരിക്കും വെള്ളം നമ്മൾ നാട്ടിലൊക്കെ പറയുമല്ലോ, ഭയങ്കര വെള്ളമാണെന്ന്. അതുപോലെ പറയുന്ന ഒരു കൊളോക്കിലി പറയുന്ന ഒരു വേർഡിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് ടൈറ്റിൽ ഇട്ടിരിക്കുന്നത്. വെള്ളം കണ്ണൂരുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അത് വെച്ചുകൊണ്ട് നമ്മൾ കേരളത്തിലെ മുഴുവൻ ഒന്ന് ചുറ്റി ഇവിടുത്തെ മദ്യപാനിയുടെ ജീവിതത്തോടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. എന്തുകൊണ്ട് ഈ കണ്ണൂരുള്ള ആളെ തിരഞ്ഞെടുക്കാൻ കാരണം? പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? കഥാപാത്രം അങ്ങനെയാണോ? എങ്ങനെയാണ്? പരിചയപ്പെട്ട ഒരു എന്റെ സുഹൃത്തു വഴി പരിചയപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ കഥ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ. ഒരു മദ്യപാനിയുടെ കഥ ശേഷം സിനിമ ചെയ്യാൻ തീരുമാനിക്കും. ഈ സിനിമ പുറത്തുവരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ജയസൂര്യ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ചെയ്തതിൽ വെച്ച് വളരെ വ്യത്യസ്തമായ കഥാപാത്രമായിരിക്കും വെള്ളത്തിലെ കഥാപാത്രം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, തീർച്ചയായും. ജയസൂര്യയുടെ കരിയറിലെ ഒരു ഒരു ബെസ്റ്റ് സിനിമയാണെന്ന് എനിക്ക് എന്തുകൊണ്ട് പറയാം. ഞാൻ സംവിധായകൻ എന്നുള്ള മാറി നിന്നിട്ട് ഞാനൊരു പ്രേക്ഷകനായി നോക്കുകയാണെങ്കിൽ വളരെ ഗംഭീരമായി പുള്ളി പെർഫോം ചെയ്ത ഒരു സിനിമയാണ്. പുള്ളിയുടെ കരിയറിൽ പുള്ളി ഏറ്റവും നന്നായി പെർഫോം ചെയ്ത സിനിമ എന്ന് പറയാം. മികച്ച സിനിമകൾ ഇനി വരുമായിരിക്കും, പക്ഷെ ഇന്ന് വരെ ഇറങ്ങിയതിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് പുള്ളിയുടെ. അത്ര നന്നായി പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിലെ മറ്റു അണിയർ പ്രവർത്തക താരങ്ങളൊക്കെ ആരൊക്കെയാണ്? ഒരുപാട് പുതുമുഖങ്ങൾ ഉൾപ്പെടെ ഒരുപാട് താരനിര തന്നെ ഇതിലുണ്ട്. ആരൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? ഇതിലെ മറ്റു താരങ്ങള് സംയുക്ത മേനോനാണ് ഇതിനകത്ത് ഹീറോയിൻ. പാലിയേരി എന്ന് പറയുന്ന കുട്ടിയുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് സ്റ്റേറ്റ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കുട്ടിയാണ് സ്നേഹ. സ്നേഹ ഇതിനകത്ത് ഒരു നല്ല ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ചേച്ചി, നമ്മുടെ ഭൂതക്കണ്ണാടിയിലെ ശ്രീലക്ഷ്മി ചേച്ചി, സിദ്ദിഖ ഒരു ഗംഭീര ക്യാരക്ടർ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. ബാബു വന്നൂര്, സന്തോഷ് കീരായിട്ടൊരു, പിന്നെ നിർമ്മൽ പാലാരി ചെയ്യുന്നുണ്ട്. ഇന്ദ്രൻ സേട്ടൻ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ സേട്ടൻ ഒരുപാട് സിനിമകളിൽ വ്യത്യസ്തമായ കഥാപാത്രമാണ്. അതുപോലെ നമുക്ക് വ്യത്യസ്തമായ കഥാപാത്രമാണ്, വളരെ വ്യത്യസ്തമായ. അതെ അതെ, ബിജുബാലാണ് മ്യൂസിക് ചെയ്യുന്നത്. പിന്നെ എന്റെ കൂടെ റോക്കറ്ററിയിലൊക്കെ വർക്ക് ചെയ്ത് എന്റെ ക്യാപ്റ്റന്റെ ഒക്കെ എഡിറ്റർ ആയിട്ടുള്ള ബിജിത് ബാലയാണ് എഡിറ്റർ. ക്യാപ്റ്റന്റെ തന്നെ ക്യാമറമാൻ നമ്മുടെ റോബി വർജി സ്റ്റാജ് ആണ് എന്നിട്ട് ക്യാമറ ചെയ്യുന്നത്. സെൻസർ ബോർഡൊക്കെ കണ്ടിട്ട് അതിലുള്ള അംഗങ്ങൾക്ക് മുഴുവൻ പേരും അവർക്ക് ഒരേ സ്ഥലത്തിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞൊരു സിനിമയാണ്. എന്ന് നമുക്ക് തിയേറ്റർ പ്രതീക്ഷിക്കും? എന്നാണ് റിലീസ്? 22-ാം തീയതി. 22-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം തിയേറ്ററുകൾ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. വെള്ളം എന്ന് പറയുന്ന സിനിമയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് റിലീസ് ആവാൻ വേണ്ടി പോകുന്നത്. എല്ലാവിധ ആശംസ നേരുകയാണ്. പടം ഗംഭീര വിജയമാവട്ടെ. ഓക്കെ, താങ്ക് യു.